ഹായ് ഫ്രണ്ട്സ്, ജെ റെസിപ്പിയുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെറുമീനുകളിൽ ഏറ്റവും ടേസ്റ്റ് ആയിട്ടുള്ളത് നത്തോലിയാണ്. ഈ തൃശ്ശൂർ ഭാഗത്തൊക്കെ ഇതിനെ കൊഴുവാന്ന് വിളിക്കും. കൊഴുവ മുളകരച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. പിന്നെ നമ്മളിവിടെ കൊഴുവ മുളകരച്ചാണ് വയ്ക്കാൻ പോണത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാനില്ല, നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് എല്ലാവരുടെ ഒരു കാര്യം, ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഡെയിലി ഇടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ്. ഇതിനായിട്ട് അര കിലോ കൊഴുവെടുത്തിട്ടുണ്ട്. അതേപോലെ 25 ചെറിയ ഉള്ളി ചെറുതായി നുറുക്കിയെടുത്തിട്ടുണ്ട്. ചെറിയൊരു തക്കാളി തൊലി കളഞ്ഞ് നീളനെ നുറുക്കിയെടുത്തിട്ടുണ്ട്. 2 തണ്ട് കറിവേപ്പില, ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായി നുറുക്കിയെടുത്തിട്ടുണ്ട്. 10 വെളുത്തുള്ളി നീളനെ നുറുക്കിയെടുത്തിട്ടുണ്ട്. 3 പച്ചമുളക് സ്ലൈസായി നുറുക്കിയെടുത്തിട്ടുണ്ട്. 3 കഷ്ണം കൊടമ്പുളി. ഇത്രയാണ് ഇതിനാവശ്യമായ സാധനങ്ങൾ. നമുക്ക് ആദ്യം തന്നെ ഈ കൊടമ്പുളിയിൽ അല്പം തിളച്ച വെള്ളം ഒഴിച്ചു വെക്കാം. ഇതിന്റെ കറയൊക്കെ ഒന്ന് പോയി കിട്ടാനാണ് നമ്മൾ ഈ തിളച്ചവെള്ളം ഒഴിച്ചിരിക്കുന്നത്. അതല്ലെങ്കിൽ നമ്മൾ കറി വെക്കുന്ന സമയത്ത് കൈപ്പുരസം വരും, അപ്പൊ അത് വരാതിരിക്കാനാണ് നമ്മൾ ഈ ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കുന്നത്. മീൻകറി വെക്കാൻ ഉപയോഗിക്കുന്ന പാത്രത്തിലേക്ക് ആദ്യം തന്നെ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. തൃശ്ശൂർ സൈഡിലൊന്നും കടുകയും ഉലുവയൊന്നും മീൻകറിയിലിടാറില്ല. എറണാകുളം, കോട്ടയം ആ സൈഡിലേക്കാണ് മീൻകറിയിൽ കടുക് ഇടുന്നത്. കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. നമ്മളെടുത്ത് വെച്ച കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പച്ചമുളക് കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ സമയത്ത് സ്റ്റൗവിൻ്റെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. 1 മിനിറ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ പച്ചമുളകൊക്കെ മാറി നന്നായിട്ട് വഴണ്ട് വന്നവരെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ചെറിയുള്ളി ആവശ്യത്തിന് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് പൊട്ടികളൊക്കെ മിക്സ് ചെയ്യാം. അതിനായിട്ട് സ്റ്റൗവിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മളിട്ട് കൊടുത്ത എല്ലാ പൊടിയുടെയും പച്ചമുളകൊക്കെ മാറി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് എടുത്തു വെച്ച തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി മെൽറ്റാക്കി എടുക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഇനി ഇതിലേക്ക് നമുക്ക് കൊടമ്പുളി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് സ്റ്റൗവിൻ്റെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലാക്കിയേക്ക. നമ്മുടെ ഈ കറി തിളച്ചു വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. സാധാരണ മീൻകറിക്ക് 10 മിനിറ്റാണ് വേണ്ടത്. നത്തോലി വളരെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒരു 8 മിനിറ്റ് നമുക്ക് ഇങ്ങനെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ കറി വെച്ചിട്ട് 8 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. അപ്പം നമ്മുടെ കറി നന്നായിട്ട് വെന്ത് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഇറക്കി വയ്ക്കാം. കുറച്ചൊന്ന് ചൂടാറിന് ശേഷം നമുക്കിതിലേക്ക് അവസാനമായിട്ട് കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം മുളകരച്ച നമ്മുടെ അടിപൊളി നത്തോലിക്കറി ഇവിടെ റെഡി കഴിഞ്ഞു. നമുക്കിതൊരു സെർവിങ് ഡിഷിലോട്ട് പകർത്താം. അപ്പം നമ്മുടെ അടിപൊളി മുളകരച്ച കൊഴുവുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഊണിനൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം ഞങ്ങളുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ജെ റെസിപ്പിയുടെ മറ്റൊരു അടിപൊളി വീഡിയോയുമായി ഞങ്ങൾ വരുന്നതുവരെ എല്ലാവർക്കും ബൈ.